പ്രശാന്ത്, കോവിഡ് കണക്കുകൾ ഇന്ത്യ പൂഴ്ത്തി എന്നുള്ള ആരോപണം വിദേശ ഏജൻസികൾ ആവർത്തിച്ചുന്നയിക്കുമ്പോഴും ആ കണക്കുകൾ അല്ലെങ്കിൽ ആ ആരോപണം രാജ്യം തള്ളുകയാണ്. മരണസംഖ്യയിൽ 6% വർധന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള കണക്ക് ആധികാരികമായി ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയാണോ? രണ്ടായിരത്തി 2020 കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കണക്കുകൾ നോക്കുമ്പോൾ 2019 746,040,000 മരണങ്ങളാണ് രാജ്യത്താകെ സംഭവിച്ചത്. അതേസമയം 2020 കണക്കുകൾ നോക്കുമ്പോൾ 81,20,000 ആകെയുള്ള മരണസംഖ്യ, അതായത് ഏതാണ്ട് 400,000 മരണമാണ് അധികമായി 2019 2020 കൂടുതലായി രജിസ്റ്റർ ചെയ്തത്. ഇത് ഇന്ത്യയിലുള്ള CRS ഡേറ്റ, രജിസ്ട്രേഷൻ ഡേറ്റ പ്രകാരമുള്ള കണക്കാണ്. അങ്ങനെ കണക്കുകൾ നോക്കുമ്പോൾ ഏതാണ്ട് 400,000 മരണം മാത്രമാണ് കൂടുതൽ 2020 എന്നതാണ് സർക്കാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. 76 നിന്ന് 81 യഥാർത്ഥത്തിൽ മരണസംഖ്യ എത്തിയത്. എന്നാൽ വിദേശ മാധ്യമങ്ങളും മറ്റും ഇന്ത്യയിലെ മരണസംഖ്യ സർക്കാർ മൂടിവെക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം 5,23,000 ഇന്ത്യയിലെ ആകെ മരണസംഖ്യ എന്ന് സർക്കാർ പറയുമ്പോൾ, ഇതല്ല ഏതാണ്ട് 30,00,000 മരണമെങ്കിലും ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ടാകാം, 10,00,000 മുകളിൽ എന്തായാലും ഉണ്ട് എന്നാണ് പല വിദേശ മാധ്യമങ്ങളും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ അത് ശരിയല്ല. കാരണം ആകെ മരണസംഖ്യ ഇപ്പോൾ ഇത്ര മാത്രമാണ് കൂടിയിരിക്കുന്നത് എന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. 2020 147,000 മരണമാണ് ഇന്ത്യ ആകെ രേഖപ്പെടുത്തിയത് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ. അതേസമയം 2021 നമുക്കറിയാവുന്നതുപോലെ രണ്ടാം തരംഗത്തിൽ കൂടുതൽ മരണസംഖ്യ രേഖപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ ആദ്യ തരംഗത്തിലും ഇന്ത്യ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിട്ടില്ല എന്നുള്ള ആരോപണങ്ങളെ ഖണ്ഡിക്കാനാണ് ഇപ്പോൾ ഈ സിവിൽ രജിസ്ട്രേഷൻ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ആകെ 400,000 മരണം മാത്രമാണ് 2020 അധികമായി സംഭവിച്ചത്. അതും 2018 2019 വരുമ്പോഴത്തേക്കും 600,000+ മരണം ഉണ്ടായിരുന്നു. അത് 2020 ആയപ്പോഴേക്കും 400,000 മാത്രമായി ചുരുങ്ങുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ എന്നാണ് സർക്കാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. രജിസ്ട്രേഷൻ ചെയ്യാത്ത മരണസംഖ്യ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്, അതേസമയം ഇത് യഥാർത്ഥത്തിൽ സർക്കാർ നിയമപരമായി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ കണക്കാണ്, ഇതിൽ കാര്യമായ ഒരു വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ള വിശദീകരണമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്.